ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാഞ്ഞാണി ഭാഗത്ത് പരിശോധന നടത്തി. കണ്ടെത്തിയത് പഴകിയ ഭക്ഷണവും വൃത്തിഹീനമായ അന്തരീക്ഷവും. സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് പരിശോധനയിൽ പങ്കെടുത്തത്. സഞ്ചരിക്കുന്ന ലാബുമായാണ് സംഘം പരിശോധന നടത്തിയത്. ഹോട്ടലുകൾ, ബേക്കറികൾ, ശീതളപാനീയ വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കണ്ടെത്തി. ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കളും പിടിച്ചെടുത്തു. പെരുമ്പുഴ ഭാഗത്തെ സ്റ്റാർ ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കളും പിടികൂടി. ഇക്കാര്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം പിഴ ചുമത്തി. ഏപ്രിൽ 25 പഴകിയ ഭക്ഷണം കഴിച്ച് 9 വയസ്സുകാരി മരിച്ചിരുന്നു. തുടർന്ന് പരിശോധനകൾ നടത്തി. ചില സ്ഥാപനങ്ങൾ അടപ്പിച്ചു. ഭക്ഷ്യ ഉൽപാദന രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ യോഗം വിളിച്ചു. മാർഗനിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ പലയിടത്തും ഒരു മാറ്റമില്ല. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബിമൽ കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വാസുദേവൻ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഫുഡ് ഇൻസ്പെക്ടർ അരുൺ, ടെക്നിക്കൽ അസിസ്റ്റന്റ് സുമേഷ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഈ മൊബൈൽ ലാബിൽ നമ്മൾ പ്രാഥമിക പരിശോധനയാണ് നമുക്ക് എല്ലാ ജില്ലകളിലും നടത്തുന്നത്. എല്ലാ ഭക്ഷ്യ സാധനങ്ങളുടെയും പ്രാഥമിക പരിശോധന നടത്തുന്നു. ഗുണനിലവാരം ഉറപ്പാക്കിയതിന് ശേഷമാണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. ഇവിടുന്ന് പരിശോധിച്ച വസ്തുക്കൾ ഗുണനിലവാരം ഇല്ല എങ്കിൽ ഇത് നമ്മൾ മറ്റുള്ള റീജിയൻ ലാബുകളിലേക്ക് അയക്കുന്നു. ഇത് ഫ്രൈയിങ് ഓയിൽ മോണിറ്റർ, നമ്മൾ ഭക്ഷ്യ എണ്ണ ഉപയോഗിച്ച എണ്ണയുടെ ഗുണനിലവാരം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് എത്രമാത്രം എണ്ണ ഉപയോഗിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫ്രൈയിങ് ഓയിൽ മോണിറ്റർ ഉപയോഗിക്കുന്നത്. ഇതിലെ TPC 25% വരെയാണ് നമ്മൾ അലോവ് ചെയ്തിരിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇൻസ്ട്രുമെൻസും ഉണ്ട്. അഫ്ലോട്ടോക്സിൻ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് റാപ്റ്റർ ഉണ്ട്. നമ്മളിപ്പോൾ അടുത്തായിട്ട് ഈ അംഗൻവാടികളിലൊക്കെ അഫ്ലോട്ടോക്സിൻ, അമൃതം പൊടിയിലൊക്കെ അഫ്ലോട്ടോക്സിൻ കണ്ടുപിടിച്ചിരുന്നു. അതായത് അഫ്ലോട്ടോക്സിൻ്റെ അളവ് എല്ലാ ഭക്ഷ്യ സാധനങ്ങളിലും ഉണ്ട്. അത് ഒരു ലിമിറ്റഡ് മാത്രമാണ്. അപ്പോൾ FSSAI അതിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അഫ്ലോട്ടോക്സിൻ മിൽക്കിൽ 1% വരെ മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ ഓരോ ധാന്യങ്ങൾ, സെറിൽസ്, പിന്നെ മുളക്, സ്പൈസസ്, ഇതിലെല്ലാം അഫ്ലോട്ടോക്സിൻ ഉണ്ട്. അപ്പോൾ ഈ അഫ്ലോട്ടോക്സിൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറോജീനിയസ് ആയിട്ടുള്ള ഒരു പദാർത്ഥമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ഇപ്പോൾ പശുവിൻ്റെ പാലിൽ കൂടെയാണ് നമുക്ക് വരുന്നത് എങ്കിൽ അതിൽ കാലിത്തീറ്റ, പിന്നെ വൈക്കോല്, ഇതിലെല്ലാം പൂപ്പൽ ബാധിച്ചിട്ടുള്ള ഈ വസ്തുക്കളിലെല്ലാം അഫ്ലോട്ടോക്സിൻ ഉണ്ട്. ഇതെല്ലാം പശു കഴിക്കുമ്പോൾ പശുവിൻ്റെ പാലിൽ അഫ്ലോട്ടോക്സിൻ വരുന്നു. ഈ പാല് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും